യുവാക്കളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന പുസ്തകത്തിന്റെ കേരളത്തിലെ വിൽപ്പനയ്ക്കെതിരെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. ചില തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് പുസ്തകം പ്രചരിപ്പിക്കുന്നതെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകം നിരോധിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം സർക്കാർ തള്ളിയിരുന്നു. കേരളത്തിലെ യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന പുസ്തകം ചിലർ പ്രചരിപ്പിക്കുന്നതായി സംസ്ഥാന ഇന്റലിജൻസ് ആണ് ആദ്യം റിപ്പോർട്ട് നൽകുന്നത്. രാജ്യവിരുദ്ധ പരാമർശങ്ങളുള്ള പുസ്തകം നിരോധിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. പകരം പുസ്തകത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. തീവ്ര സ്വഭാവമുള്ള ചില മുസ്ലിം സംഘടനകളാണ് പുസ്തകം പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പുസ്തകത്തിന്റെ വിൽപ്പന തടയാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും കേന്ദ്ര ഇന്റലിജൻസ് ആവശ്യപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയാണ് ഇതോടെ നിലനിൽക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും പുസ്തകം നിരോധിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് തേടിയിരിക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.